അപൂരിക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉണ്ടല്ലോ, ഓട് പൊളിച്ച് മന്ത്രിയായ ആളാണ്. കേരളത്തിന് ഇങ്ങേരെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമൊന്നുമില്ല. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആകെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ അതിജീവന പോരാട്ടങ്ങളെ തകർക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കേരള ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റാണ് അടിപൊളി എന്ന് വരുത്തി തീർക്കാൻ പച്ചക്കള്ളങ്ങളും അബദ്ധജടിലമായ വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് സ്വയം ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നിലവിൽ വി മുരളീധരന്റെ അവസ്ഥ. എന്തായാലും നമുക്ക് മുരളീധരന് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഞാൻ മലയാളിയാണ്. കേരളത്തിലെ കാര്യത്തെ കുറിച്ചാണ് എനിക്ക് ആശങ്ക. രാജ്യത്തെ കുറിച്ച് ആശങ്കപ്പെടാൻ കേന്ദ്ര സർക്കാരിലെ ആളുകളുണ്ട്, കേന്ദ്ര ആരോഗ്യവകുപ്പുണ്ട്. ആരോഗ്യവകുപ്പ് അത് സമയാസമയങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യവകുപ്പും കേന്ദ്ര ഗവൺമെന്റും സമയാസമയങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് വി മുരളീധരൻ പറയുന്നത്. ഒന്നര കൊല്ലമായി ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഭീഷണിയിലാണ് നമ്മുടെ രാജ്യം, രാജ്യത്തെ ജനങ്ങൾ. ഈ നാട്ടിലെ സാധാരണക്കാരനെ ചെറുത്തു പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഈ നാട്ടിൽ കോവിഡിനെ പ്രതിരോധിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് സ്വയം നടപ്പിലാക്കിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നാണല്ലോ പറയുന്നത്. ഈ കോവിഡിന്റെ മറവിൽ പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചതാണോ ആ നല്ല കാര്യം? ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചതാണോ ആ നല്ല കാര്യം? BSNL-ൽ നിന്നും ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുമൊക്കെ ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ടതാണോ ആ നല്ല കാര്യം? പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഈ കോവിഡിന്റെ മറവിൽ കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തതാണോ ആ നല്ല കാര്യം? പാത്രം കൊട്ടാനും തിരികൊളുത്താനും പറഞ്ഞ് രാജ്യത്തെ മനുഷ്യരെ പരിഹസിച്ചതാണോ ആ നല്ല കാര്യം? മുൻകരുതലില്ലാതെ രാജ്യത്തെ ലോക്ക്ഡൌൺ ആക്കിക്കൊണ്ട് ആളുകളെ പട്ടിണി കിട്ടതാണോ ആ നല്ല കാര്യം? കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തതാണോ ആ നല്ല കാര്യം? ബാബരിപ്പള്ളി പൊളിച്ചടത്ത് രാമക്ഷേത്രത്തിന് ശിലയിടാൻ മതേതര ഇന്ത്യയുടെ ഭരണാധികാരി ഈ കോവിഡ് കാലത്ത് നേതൃത്വം കൊടുത്തതാണോ ആ നല്ല കാര്യം? തെബ്ലീഗ് സമ്മേളനത്തിന്റെ പേരിൽ കോവിഡ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചിരുന്നവർ 35 ലക്ഷം പേർ പങ്കെടുത്ത കുംഭമേളക്ക് അഭിവാദ്യം ചെയ്തതാണോ ആ നല്ല കാര്യം? എല്ലാത്തിനും അപ്പുറം ഇന്നെന്താ രാജ്യത്തിന്റെ സ്ഥിതി? ഡൽഹിയിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, ഉത്തർപ്രദേശിൽ ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാണവായു പോലും കൃത്യമായി ലഭിക്കാതെ മനുഷ്യർ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ കയ്യിലില്ല, എല്ലാവർക്കും വാക്സിൻ വേണം, പക്ഷെ ആവശ്യത്തിന് വാക്സിനും നമ്മുടെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൻ കി ബാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തി, ഉടായിപ്പ് പരിപാടി നടത്തി ആളുകളെ പറ്റിക്കുന്നതാണോ ആ നല്ല കാര്യം? എല്ലാത്തിനും അപ്പുറം ഈ കോവിഡ് വാക്സിന്റെ വില നിയന്ത്രണാധികാരം കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് കൊള്ളലാഭം കൊയ്യാൻ, വാക്സിന്റെ കാര്യത്തിൽ പോലും രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് കൊള്ളലാഭം കൊയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതാണോ ആ നല്ല കാര്യം? ഇതല്ലേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? തിരിച്ചറിയണേ നമ്മൾ ഇത്. ഇതല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കോവിഡ് കാലത്ത് ഈ നാട്ടിലെ മനുഷ്യർക്കുള്ള സംഭാവന? തിരിച്ചറിയണ്ടേ നമ്മൾ ഇത്? എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാണ്ട് വി മുരളീധരൻ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും വി മുരളീധരൻ കേരളത്തിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ആ ആശങ്കയുണ്ടെങ്കിൽ വി മുരളീധരനോട് ഒരു കാര്യം പറയാം, താഴ്മയോടുകൂടി അപേക്ഷിക്കാം. തൽക്കാലം ഒരു അക്ഷരം മിണ്ടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊന്ന് പോയിരിക്കാൻ പറ്റുമോ? നിലവിൽ മനുഷ്യ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനങ്ങൾ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഈ നാട്ടിലെ മനുഷ്യ മനസ്സുകൾ ഒന്നാകെ, മനുഷ്യ സ്നേഹികൾ ഒന്നാകെ ആ പ്രവർത്തനങ്ങളുടെ കൂടെ സർക്കാരിനൊപ്പം നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോവിഡിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നത് നിങ്ങളെപ്പോലുള്ള കുത്തിത്തിരിപ്പന്മാരാണ്. ഭീഷണി നിങ്ങളെപ്പോലുള്ള കുത്തിത്തിരിപ്പന്മാരാണ്. അതുകൊണ്ട് താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ്, നിങ്ങളെപ്പോലുള്ളവർ മാന്യമായി വീട്ടിലിരുന്നാൽ തന്നെ, ഈ കുത്തിത്തിരിപ്പ് അവസാനിപ്പിച്ചാൽ തന്നെ കേരളത്തിന്റെ ആശങ്കക്ക് അറുതി വരും. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.